എത്ര മലിനരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ ഇന്ന് തേടി വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിച്ചിട്ടും നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. പാലെടുക്കുമ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതുപോലെ തന്നെയാണ് നമ്മൾ പാല് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്കത് നല്ലത്. ഇപ്പോൾ ഹെൽത്ത് വൈസ് നോക്കിയാലും നമുക്ക് അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പാല് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ട് നിങ്ങൾക്ക് എടുക്കുക. ഇപ്പോൾ തണുത്ത പാല് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പാല് ചൂടാക്കിയതിന് ശേഷം ചൂട് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെയാലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പോളം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാക്കറ്റ് കവർ പാലോ പശുവിന് പാലോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നട്ട്സ് ആണ്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് വാൾനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന നട്ട്സ് ഒന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് ആയാലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വാൾനട്ട്സ് ഒക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 5 നമ്പേഴ്സ് ആരോടും നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അതുപോലെ നിങ്ങളിപ്പോൾ കാഷ് നട്ട്സ് എടുക്കുവാണെങ്കിലും അത് നിങ്ങൾക്കൊരു 5 ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നട്ട്സ് നമ്മൾ മാക്സിമം ഇതുപോലത്തെ ഒക്കെ ഷേക്കുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കുടിക്കുമ്പോഴായിരിക്കും നമ്മുടെ വെയിറ്റ് അത് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പീനട്ട് ബട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പീനട്ട് ബട്ടർ. അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഗ്ലാസ് പാലെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ആരളവിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഏത്തപ്പഴം. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് മാത്രം മതിയാകും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓട്സ് ആണ്. ഓട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ ഓട്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ആരോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓട്സ് നിങ്ങൾക്ക് കുറുക്ക് രൂപത്തിലാക്കിയിട്ട് അങ്ങനെയാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓട്സ് കുറുക്കിയിട്ട് അങ്ങനെയാലും നിങ്ങൾക്ക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അരക്കപ്പോളം എടുക്കുക കേട്ടോ, ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓട്സ് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ തൊട്ട് ഒരു ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ നിങ്ങൾക്ക് ഓട്സ് എടുക്കുക മസ്റ്റ് ആയിട്ട്. പക്ഷേ നിങ്ങളിത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ, എങ്കിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചോക്ലേറ്റ് നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താ ന്യൂട്രലയോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും യൂസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ, എങ്കിലേക്ക് നമുക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളിത് രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ നമ്മൾ കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഒരു 2 പ്രാവശ്യം ആ ഒരു രീതിയിൽ നിങ്ങൾ കുടിച്ച് നോക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.